ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ്. അതിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് റംബൂട്ടാൻ്റെ ഇലകരിച്ചിൽ, അതുപോലെ തന്നെ ഇലകളിലുണ്ടാകുന്ന പുഴുശല്യം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. റംബൂട്ടാൻ കൃഷിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണാത്തവർ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റംബൂട്ടാൻ നട്ടവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കേട്ടോ ഈ ഒരു റംബൂട്ടാൻ തൈകളുടെ ഇലകൾ കരിഞ്ഞു പോവുക, അതുപോലെ തന്നെ അതിൽ പുഴുശല്യം ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പുഴുശല്യവും ഇലകരിച്ചിലും നമ്മുടെ റംബൂട്ടാൻ ചെടികളിൽ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഇലകരിച്ചിലിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭിക്കാത്തതാണ്. നമ്മൾ നട്ടേക്കുന്ന മണ്ണിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇല കരിയുന്നതായിട്ട് ആ ഒരു കാര്യം പ്രകടിപ്പിക്കും. പ്രധാനമായിട്ടും മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണമാണ് ഈ ഒരു ഇലകരിച്ചിൽ നമ്മുടെ റംബൂട്ടാൻ ചെടികളിൽ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാഗ്നീഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് ചെടികൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ, മണ്ണിൽ ചേർക്കുമ്പോൾ, അതിന് മുന്നേ നമുക്ക് ഈ ഒരു മണ്ണ് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട് ഏത് മൂലകത്തിൻ്റെ കുറവാണ് ഈ ഒരു മണ്ണിൽ ഉള്ളത് എന്നുള്ളത്. മണ്ണ് പരിശോധിക്കാതെ നമ്മൾ മാഗ്നീഷ്യം ചേർക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും മൂലകത്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഇലകരിച്ചിലുണ്ടാവുന്നത് എന്നുള്ളതാണെങ്കിൽ അത് നമ്മുടെ ചെടിക്ക് ദോഷമായി തന്നെ ഭാവിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാഗ്നീഷ്യം എന്താ കുറവ് എന്ന് വെച്ചാൽ അത് ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നല്ല വളക്കൂറുള്ള ഒരു മേൽമണ്ണ് അതിൻ്റെ ചുവട്ടിലായിട്ട് നന്നായിട്ട് കയറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ റംബൂട്ടാൻ ചെടികളുടെ ചുവട്ടിൽ നല്ല വളക്കൂറുള്ള മേൽമണ്ണ് കയറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും. കാരണം മേൽമണ്ണിൽ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും, അതൊക്കെ പ്ലാന്റിന് വലിച്ചെടുക്കാനും കഴിയും. ശക്തമായ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടികളുടെ ചുവട്ടിലുള്ള മേൽമണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ മേൽമണ്ണ് നന്നായിട്ട് കയറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈ നടുന്ന സമയത്തും അല്പം മേൽമണ്ണ് നമ്മുടെ വളങ്ങൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇലകരിച്ചിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ജൈവ വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് നൽകുക. അതുപോലെ തന്നെ ഈ ഒരു മൂലകത്തിൻ്റെ അഭാവം പരിഹരിക്കാനായിട്ട് ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചാണകം ഉപയോഗിക്കാം. പച്ചച്ചാണകമാണ് ഏറ്റവും നല്ലത്. ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ പച്ചച്ചാണകം നമുക്ക് ചെടികൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും നമുക്ക് ഈ ഒരു റംബൂട്ടാൻ പ്ലാന്റിന് ഉപയോഗിക്കാം. നല്ല രീതിയിൽ തന്നെ വളം നൽകുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിലുള്ള ഇലകരിച്ചിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കടൽ തീരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ ക്ലോറിൻ അടങ്ങിയ വെള്ളം ഒക്കെ നമ്മുടെ ചെടികൾക്ക് നനച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇലകരിച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല ശുദ്ധജലം ആയിരിക്കണം നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റിന് നമ്മൾ നൽകേണ്ടത്. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ഒരു റംബൂട്ടാൻ പ്ലാന്റ് നനയ്ക്കണം. അതുപോലെ തന്നെ തടം എടുത്ത് നനയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇങ്ങനെ തടം എടുത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നനച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ചെടികൾ പൂക്കാനും നല്ല രീതിയിൽ കായ്ക്കാനും അത് സഹായിക്കും. ഇങ്ങനെ നമ്മൾ നനയ്ക്കുന്നത് ആഴ്ചയിൽ 4 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതിയാകും. അപ്പം നല്ല രീതിയിൽ തന്നെ തടം എടുത്ത് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കൂടുമ്പോൾ നമുക്ക് നനച്ചാൽ മതിയാകും. വലിയ മരങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തടമെടുത്ത് നനയ്ക്കേണ്ടത്. പൂക്കാനും കായ്ക്കാനുമായ മരങ്ങൾക്കാവണം നമ്മൾ ഇത്തരത്തിൽ തടങ്ങൾ എടുത്തിട്ട് നനയ്ക്കേണ്ടത്. പിന്നെ റംബൂട്ടാനിലുണ്ടാകുന്ന ആ ഒരു പുഴുശല്യം തടയാനായിട്ട് നമുക്ക് എക്കാലക്സ് എന്ന് പറയുന്ന ഒരു കീടനാശിനി വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഒരു കീടനാശിനി ഏകദേശം 2 ml 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കലർത്തി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് വളരെ വീര്യം കുറവാണ്, അത്ര പ്രശ്നമൊന്നുമുള്ള ഒരു കീടനാശിനി ഒന്നുമല്ല ഇത്. അപ്പോൾ ഈ ഒരു സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുഴുശല്യം നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ചെടികളിൽ ഇലകരിച്ചിൽ വരുന്നതും അതുപോലെ പുഴുശല്യം ഉണ്ടാവുന്നതും. അപ്പോൾ അതിനൊക്കെയുള്ള റെമഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.